നമസ്കാര ചൈനയുടെ ചാരക്കപ്പലായ യുവാൻ വാങ് 5 എന്ന ഒരു ചാരക്കപ്പൽ യുദ്ധക്കപ്പൽ ശ്രീലങ്കയുടെ ഹമ്പൻതോട്ട തുറമുഖത്ത് എത്തുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു അത് ഇന്ത്യയുടെ പ്രതിരോധ വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുളവാക്കുന്ന കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ ശക്തമായിട്ടാണ് ഈ വിഷയത്തിൽ ശ്രീലങ്കയോട് ഇടപെട്ടത് അല്ലെങ്കിൽ ശ്രീലങ്കയോട് ചർച്ചകൾ നടത്തിയത് എന്തായാലും ഇന്ത്യയും ശ്രീലങ്കയും നടത്തിയ ചർച്ചകളുടെ ഫലമായി ചൈനീസ് കപ്പലിൻ്റെ അനുമതി കുറച്ചു കാലത്തേക്ക് നീട്ടിവച്ചിരിക്കുകയാണ് ശ്രീലങ്ക അതായത് ഇനിയും കൂടുതൽ ചർച്ചകൾ നടത്താനുണ്ട് അതുവരെ ഈ കപ്പൽ ശ്രീലങ്കൻ തുറമുഖത്തേക്ക് വരേണ്ട എന്ന് ചൈനയെ ശ്രീലങ്ക അറിയിക്കുകയാണ് ചെയ്തത് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ചൈനീസ് അംബാസിഡറും കഴിഞ്ഞ ദിവസം കൊളംബോയിൽ ഇതു സംബന്ധിക്കുന്ന വിശദമായ ചർച്ചകൾ നടത്തിയിരുന്നു ഈ ചർച്ചകൾക്ക് ശേഷമാണ് ചൈനയുടെ യുദ്ധക്കപ്പൽ ശ്രീലങ്കൻ തീരത്ത് തുറമുഖത്ത് വരേണ്ട എന്നൊരു തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം വന്നത് എന്ന് നമുക്കറിയാം ശ്രീലങ്ക ഇപ്പോൾ വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ ഒരു പരിധിവരെ സഹായിക്കുന്നത് ഇന്ത്യയാണ് അയൽ രാജ്യമെന്ന നിലയിൽ ചൈനയടക്കമുള്ള രാജ്യങ്ങൾ അവർക്ക് സാമ്പത്തിക സഹായവുമായി മുന്നോട്ട് വന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ പറയുന്നത് കേൾക്കാൻ ഒരു പക്ഷേ ശ്രീലങ്ക ബാധ്യസ്ഥമായിരിക്കാം മാത്രമല്ല ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ 1987 ഒരു ഉഭയകക്ഷി കരാർ പ്രകാരം ഏതൊരു രാജ്യത്തിൻ്റെയും യുദ്ധക്കപ്പൽ ശ്രീലങ്കയുടെ ഏതെങ്കിലും തുറമുഖത്ത് വരണമെങ്കിൽ സൈനിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട സൈനിക ആവശ്യങ്ങൾക്കുള്ള കപ്പലുകൾ ശ്രീലങ്കൻ തുറമുഖത്ത് വരണമെങ്കിൽ അതിന് ഇന്ത്യയുടെ കൂടെ അനുമതി വേണം എന്നതാണ് ഈ കരാർ ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ശക്തമായി ശ്രീലങ്കയോട് ചൈനീസ് കപ്പലിന് അനുമതി നൽകാനാവില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ശ്രീലങ്ക ചൈനീസ് കപ്പലിൻ്റെ അനുമതി ഇപ്പോൾ നീട്ടിവച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ചൈനീസ് കപ്പൽ ഈ യുവാൻ വാങ് 5 എന്ന കപ്പലിനെതിരെ ഇന്ത്യ നിലപാടെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഹമ്പൻതോട്ട തുറമുഖം 99 അതായത് ഈ തുറമുഖം വികസിപ്പിക്കുന്ന കമ്പനികൾക്ക് 99 നടത്തിപ്പ് അവകാശം ശ്രീലങ്ക നൽകിയിരുന്നു അത് ആ അനുമതി ലഭിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ടെൻഡർ ലഭിച്ചത് ചൈനീസ് കമ്പനികൾക്കാണ് അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് 99 ഹമ്പൻതോട്ട തുറമുഖത്തിൽ തുറമുഖം പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ യുദ്ധക്കപ്പലിനെ അല്ലെങ്കിൽ ചാരക്കപ്പലിനെ അടുപ്പിക്കാൻ ഇന്ത്യ അനുവദിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഈ കപ്പലിൻ്റെ പ്രത്യേകത തന്നെയാണ് ഈ ഗവേഷണ കപ്പൽ എന്ന വിഭാഗത്തിലാണ് ചൈന ഈ കപ്പലിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ പോലും ഇതൊരു ചാരക്കപ്പലാണ് എന്നതിൽ സംശയമില്ല ഉപഗ്രഹങ്ങളെ ഈ കപ്പലിന് അടുത്തുള്ള ഉപഗ്രഹങ്ങളെ നിരീക്ഷിക്കാനും അതിൽ നിന്നും സിഗ്നലുകൾ പിടിച്ചെടുക്കാനും വരെ ഈ കപ്പലിന് ശേഷിയുണ്ട് എന്നാണ് ഇന്ത്യ മനസ്സിലാക്കിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ത്യ ശ്രീലങ്ക ബന്ധം അല്ലെങ്കിൽ ഇന്ത്യ ചൈന ബന്ധം എന്നിവ സംബന്ധിക്കുന്ന സുപ്രധാന വിവരങ്ങൾ ഒരു പക്ഷേ ചോർത്തിയെടുക്കാനായിരിക്കും ഈ കപ്പലിൻ്റെ ആഗമനം എന്ന് ഇന്ത്യ സംശയിക്കുന്നുണ്ട് അതുകൂടാതെ കപ്പൽ ഈ തുറമുഖത്ത് വരുന്നതിൻ്റെ കാരണമായി പറയുന്നത് ഇന്ധനം നിറയ്ക്കാൻ എന്നതാണ് നമുക്കറിയാം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്കറിയാം ശ്രീലങ്ക ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും അടിസ്ഥാന സൂചന തന്നെ അവിടുത്തെ ഇന്ധനക്ഷാമമാണ് ശ്രീലങ്കയിൽ സാധാരണക്കാരുടെ ബൈക്കുകളിൽ അടിക്കാനുള്ള ഇന്ധനം പോലും ലഭ്യമല്ല എന്നിരിക്കെ ഒരു കൂറ്റൻ പടക്കപ്പലിൻ്റെ എന്തുകൊണ്ടാണ് ഈ പടക്കപ്പൽ എന്തിനു വേണ്ടിയാണ് ശ്രീലങ്കയുടെ തുറമുഖത്ത് ഇന്ധനം നിറയ്ക്കാൻ വരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചൈന ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു തുറമുഖമാണ് എങ്കിൽ കൂടി കനത്ത ഇന്ധനക്ഷാമമുള്ള ഒരു രാജ്യത്തേക്ക് ചൈനയുടെ ഒരു കപ്പൽ എന്തിനാണ് ഇന്ധനം നിറയ്ക്കാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത് ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒരു സംഗതി കൂടിയാണ് അതുകൊണ്ടാണ് ഇന്ത്യ ഈ യുവാൻ വാങ് 5 എന്ന കപ്പലിനെ അത് യുദ്ധക്കപ്പലായി തന്നെയാണ് ഇന്ത്യ പരിഗണിക്കുന്നത് അതൊരു ചാരക്കപ്പലായി തന്നെയാണ് ഇന്ത്യ പരിഗണിക്കുന്നത് കാരണം പരമാവധി വിവരങ്ങൾ ശത്രുരാജ്യങ്ങളിൽ നിന്ന് ചോർത്തിയെടുക്കുക അതനുസരിച്ച് സൈനിക ഓപ്പറേഷനുകൾ പദ്ധതിയിടുക എന്നൊരു ദൗത്യം ഈ കപ്പലിനുണ്ട് ശ്രീലങ്കയുടെ ഏത് തുറമുഖത്തും ഇത്തരം കപ്പലുകൾ അടുപ്പിക്കണമെങ്കിൽ ഇന്ത്യയുടെ കൂടി അനുമതി വേണം എന്നതാണ് നിയമം അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് ശ്രീലങ്കയ്ക്ക് ഇപ്പോൾ ഗത്യന്തരമില്ലാതെ
ചൈനീസ് കപ്പലിന് അനുമതി നിഷേധിക്കേണ്ടി വന്നു. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വളരെ ശക്തമായാണ് ശ്രീലങ്കയോട് പ്രതികരിച്ചത്. ഒരു കാരണവശാലും ഇത്തരം കപ്പലുകൾ ഇന്ത്യയുടെ 130 കോടി ജനങ്ങളുടെ സുരക്ഷ അപകടത്തിലാക്കുന്ന ഒരു നീക്കമാണ്. അതൊരു അയൽ രാജ്യം എന്ന നിലയിൽ ശ്രീലങ്ക ചെയ്യാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ചും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടുഴലുന്ന ശ്രീലങ്കയെ സഹായിക്കുന്ന ഏക രാജ്യവും ഇന്ത്യയാണ്. ഇന്ത്യ ശ്രീലങ്കയ്ക്ക് ആവശ്യമായ ഇന്ധനവും ഭക്ഷ്യധാന്യവും അതോടൊപ്പം അത്യാവശ്യത്തിനുള്ള വായ്പാ സഹായം വരെ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും റെനിൽ വിക്രമസിംഗെ ഈ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ ഗോതബയ രാജപക്സയും ഒന്നും ഇന്ത്യ വിരുദ്ധ നിലപാട് എടുത്തുകൊണ്ട് ചൈനയോട് ആഭിമുഖ്യം കാട്ടിയിരുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ശ്രീലങ്ക പോയത് എന്നുവരെ പറയുന്നുണ്ട്. പക്ഷേ ഈ ശ്രീലങ്കയുടെ പുതിയ ഭരണമാറ്റം അവരുടെ നയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. റെനിൽ വിക്രമസിംഗെ എന്ന ഇപ്പോഴത്തെ പ്രസിഡൻ്റ് പഴയ പ്രസിഡൻ്റ് ഗോതബയയുടെ ഒരു പാവ പ്രസിഡൻ്റ് തന്നെയാണ്, അല്ലെങ്കിൽ അയാളുടെ അനുയായി തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതിൻ്റെ ചില സൂചനകളാണ് ഈ ചൈനയുമായി ഉള്ള ബന്ധം. ഇപ്പോഴും ശ്രീലങ്ക ചൈനയുമായി ബന്ധം സൂക്ഷിക്കുന്നു, ചൈനയുടെ പടക്കപ്പൽ ഇങ്ങോട്ടേക്ക് അനുവദിക്കുന്നു. ഇതെല്ലാം ശ്രീലങ്ക എന്ന രാജ്യത്തിന് മേൽ സംശയമുളവാക്കുന്ന സംഗതി തന്നെയാണ്. ഇത് ശ്രീലങ്കയെ തന്നെയാകും ഒരു പരിധിവരെ ദോഷകരമായി ബാധിക്കുക, ശ്രീലങ്കയിലെ ജനങ്ങളെ തന്നെ നേരിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇന്ത്യയാണ് അടിയന്തിരമായി ശ്രീലങ്കയ്ക്ക് സഹായം എത്തിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഇടപെടൽ IMF പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നും വായ്പ ലഭ്യമാക്കുന്നതിന് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. പക്ഷേ ആ രീതിയിൽ ചിന്തിക്കാതെ മണ്ടത്തരം കാട്ടിക്കൊണ്ട് ചൈനയോട് വീണ്ടും അനുഭാവം പ്രകടിപ്പിക്കുന്ന ഈ സർക്കാർ നയം ശ്രീലങ്കയുടെ ജനങ്ങളെ വീണ്ടും ദുരിതത്തിലാക്കുമെന്നതിൽ സംശയമില്ല. പക്ഷേ ഇന്ത്യ ഒരു രാജ്യമെന്ന നിലയിൽ അതിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളെ അവർ എതിർക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഭാഗമായി ചൈനീസ് കപ്പലിനെ തൽക്കാലം തടയിടാൻ ഇന്ത്യയ്ക്കായി എന്ന് തന്നെ കരുതണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.